നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. വാമോസ് ടെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടിൻ റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചവരി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന ചവരിയില്ലേ, സാഗോ റൈസ്, അത് ഒരു കാൽ കപ്പിന് താഴെയുണ്ട്. അതൊന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ അത്രയും നല്ലതാണ്. തീരെ കുറഞ്ഞ് പോയാൽ ഇത് വെന്ത് വരുമ്പോൾ പരസ്പരം ഒട്ടി വല്ലാതെ കുഴഞ്ഞിരിക്കും. അപ്പം ഇത് പാകം വേവുന്ന പാകം ഏതാണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അന്നേരം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് അരിപ്പയിലൂടെ അരിച്ച് വെള്ളം മാറ്റി എടുക്കണം. എന്നിട്ട് പച്ചവെള്ളത്തിൽ തന്നെ, പച്ചവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ അത് അപ്പം തന്നെ കഴുകിയെടുത്ത് മാറ്റി വെക്കണേ. ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനവിടെ ഇതിനായിട്ട് 2 ക്യാരറ്റ് എടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളതും ഒരു ചെറിയ ക്യാരറ്റും. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതുപോലൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാവേ. ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് രണ്ടും ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഒന്ന് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം ജസ്റ്റ് ഒന്ന് നെയ്യൊക്കെ എല്ലാ ക്യാരറ്റിലൊക്കെ ഒന്ന് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. ഒത്തിരി നേരം ഒന്നും ഇട്ട് ക്യാരറ്റ് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു ബൗളിലേക്ക് വല്ലതും മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് 1/2 ലിറ്റർ പശുമ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പോളം പശുമ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഒരു ഒന്ന് തിളയ്ക്കാറാണ്, അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുള്ളേ. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര മാത്രമാണെങ്കിലും ചേർക്കാം, അങ്ങനെയാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്താൽ മതി. ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ക്യാരറ്റ് കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന ഈ ക്യാരറ്റ് ഈ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒത്തിരി നേരം ഇട്ടൊന്ന് തിളപ്പിക്കുകയൊന്നും വേണ്ട, നമുക്കത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒത്തിരി പാല് വറ്റാനൊന്നും നിൽക്കരുത്. അതായത് നന്നായിട്ട് തിളച്ച് ഇപ്പോൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അന്ന് നിങ്ങൾ നേരത്തെ ഇതുപോലെ വേവിച്ച് വെക്കുന്നില്ലെങ്കിൽ ഒരു മണിക്കൂറോളം ഇത് ഈ ചവരി കുതിർത്ത് വെച്ചിട്ട് ആദ്യം തന്നെ പശുമ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ പശുമ്പാൽ തിളപ്പിക്കുന്ന കൂട്ടത്തിൽ അത് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത്രയും മതി. ഇനി വെള്ളം ഇത് പാലൊന്നും വറ്റാനൊന്നും ഇരിക്കണ്ട, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ശർക്കര പാനിയാക്കിയിട്ട് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. പഞ്ചസാര ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിതൊരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്നും കാണുമ്പോൾ അയ്യോ ഇത് എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളും കൂടെ പ്രസ് ചെയ്യണേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.